ഇത് വളരെ വിശദമായ ഒരു മറുപടിയിലേക്ക് കടക്കേണ്ട ഒന്നല്ല എന്നാണ് ഞാൻ ആദ്യം കരുതിയിരുന്നത്. പക്ഷേ ഇവിടെ പോലീസിനെ എന്തോ നാടിനെതിരായിട്ടുള്ള ഒരു സേനയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ബോധപൂർവം ഉണ്ടാകുമ്പോൾ എന്താണ് കേരളത്തിലെ പോലീസെന്ന് അദ്ദേഹം ഈ കഴിഞ്ഞ നാളുകളിലെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ മറച്ചുവെക്കാൻ ബോധപൂർവം ശ്രമിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയാൻ നിർബന്ധിതമാവുകയാണ്. സർ, പോലീസ് പൂർണ്ണമായും ഒരു ജനകീയ സേന എന്ന നിലയിലാണ് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വന്നത്. എല്ലാ ദുരന്തങ്ങളിലും നാം ഒരുപാട് ദുരന്തങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ദുരന്തങ്ങളിലെല്ലാം ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ജനങ്ങളെ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു ജനകീയ സേനയായി മാറാൻ കേരളത്തിലെ പോലീസിന് കഴിഞ്ഞു വന്നത് നമ്മുടെ നാടിൻ്റെ അനുഭവമാണ്. സർ, അപകടത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നതിന് എല്ലാം ആ മഹാപ്രളയത്തിൻ്റെ ഘട്ടത്തിൽ പോലീസടക്കം വഹിച്ച പങ്ക് നമ്മുടെ നാട് അങ്ങേയറ്റം പ്രശംസയോടെ കണ്ട കാര്യമാണ്. സർ, നമ്മുടെ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ, അവർക്ക് ആവശ്യമായ ഭക്ഷണം നൽകാൻ, മരുന്നെത്തിക്കാൻ എല്ലായിടവും ഈ സേനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നത് നമ്മൾ മറക്കാൻ പാടില്ല. സർ, സ്വന്തം വീട് പ്രളയത്തിൽ മുങ്ങി എന്ന് സന്ദേശം കിട്ടുമ്പോഴും ആ പോലീസുകാരൻ തൻ്റെ കർത്തവ്യത്തിൽ ഉറച്ചു നിന്ന് തൻ്റെ സഹജീവികളെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിൽ മുഴുകിയെന്നത് ആ ഘട്ടത്തിൽ നാം കേട്ട കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ഈ മഹാമാരിയുടെ ഘട്ടം, ആ മഹാമാരിയുടെ ഘട്ടത്തിൽ പോലീസ് സേന വഹിച്ച പങ്ക് നമുക്ക് നിഷേധിക്കാൻ കഴിയുന്നതാണോ? ഇപ്പോൾ എന്തിനാണ് കൊണ്ടുപിടിച്ച ശ്രമം? ഈ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ വിള ചുമത്തുന്നത് എന്തോ ഒരു മഹാപരാധം എന്ന മട്ടിൽ വരുത്താനാണ് നമ്മുടെ ബഹുമാനായ അംഗം ഇവിടെ ശ്രമിച്ചത്. സർ, ഒന്നര വർഷമായി നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സംവിധാനമാകെ അവരുടെ സാധാരണഗതിയിലുള്ള ചുമതലകൾ നിർവഹിച്ചുകൊണ്ട് എന്നാൽ കോവിഡ് രംഗത്ത് പാലിക്കേണ്ട കോവിഡ് മാനദണ്ഡങ്ങൾ അത് കൃത്യമായി പാലിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ്. അതിൽ ശാരീരിക അകലം പാലിക്കലുണ്ട്, മാസ്ക് ധരിക്കലുണ്ട്, അതുപോലുള്ള മറ്റ് മാനദണ്ഡങ്ങളുണ്ട്. അത് സാധാരണഗതിയിൽ അവരെ ഏൽപ്പിച്ചൊരു ചുമതലയാണ്. ആ ചുമതലയുടെ ഭാഗമായി സ്തുത്യർഹമായി അവരത് നിർവഹിക്കുന്നുവെന്നാണ് നാം കണ്ടിട്ടുള്ളത്. അവർ മാത്രമല്ല, നാം ചുമതലപ്പെടുത്തിയ സെക്ടറൽ മജിസ്ട്രേറ്റുമാരുണ്ട്. അവരും പോലീസും നല്ല രീതിയിൽ തന്നെ ആ ചുമതലകൾ നിറവേറ്റുന്നുവെന്നാണ് നാം കണ്ടിട്ടുള്ള അനുഭവം. സർ, ഇവിടെ നാം കാണേണ്ടത് ആ കോവിഡ് പ്രതിരോധത്തിൽ മുഴുകിയിരുന്ന ചില പോലീസുകാർ, ഒരു 11 പോലീസുകാർ ഇപ്പോൾ നമ്മോടൊപ്പമില്ല. കോവിഡ് പ്രതിരോധത്തിൽ ഏർപ്പെട്ടിരുന്ന ആ 17,645 പോലീസ് ഉദ്യോഗസ്ഥർക്ക് കോവിഡ് ബാധിച്ചിരുന്നു. സർ, അതിൽ 217 പേര് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ നിന്ന് ചികിത്സ തേടേണ്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു മഹാമാരിക്കെതിരെ പോരാട്ടം നടത്തുന്നതിൽ പങ്കുവഹിച്ചതിൻ്റെ ഭാഗമായി ആ സേനയിലെ അംഗങ്ങൾക്ക് ഉണ്ടായ അനുഭവമാണ്. സർ, ഒന്നര വർഷക്കാലത്തെ നിതാന്ത ജാഗ്രതയോടുകൂടി കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ചുമതലയാണ് അവർ നിർവഹിച്ചിട്ടുള്ളത്. അതിൽ ആ ത്യാഗപൂർവമായ പ്രവർത്തനത്തെ നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും തയ്യാറാകരുത്. ഇവിടെ എന്തോ അവരുടെ മനോവീര്യം തകർക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു. ഇത്തരം മനോവീര്യം തകർക്കാനുള്ള ശ്രമങ്ങളുണ്ടാകുമ്പോൾ ആ മനോവീര്യം തകർക്കരുത് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം സ്വാഭാവികമായും ഈ സംസ്ഥാനത്തിൽ ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലക്ക് എനിക്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ തിരിച്ചറിയുന്നത്. സർ,
സർ, ഇത്തരത്തിൽ പ്രചാരവേലകൾ സംഘടിപ്പിക്കുന്നത് ശരിയാണോ എന്ന് സ്വയംവിമർശനപരമായി പരിശോധിക്കാൻ തയ്യാറാകണം എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വിമർശനം നല്ലതാണ്, പക്ഷേ അത് യാഥാർത്ഥ്യങ്ങളെ കാണാതെ നടത്തിയ സേവനങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ആവരുത് എന്ന് മാത്രമേ എനിക്ക് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളൂ. സർ, നമ്മുടെ സംസ്ഥാനം ഇന്ന് രാജ്യത്തെ ഏറ്റവും നല്ല രീതിയിൽ ക്രമസമാധാനം പുലരുന്ന ഒരു സംസ്ഥാനമായാണ് നിലനിൽക്കുന്നത്. അതിന് കാരണം നാം എല്ലാം വഹിച്ച പങ്കുണ്ട്, അതിൽ പോലീസിൻ്റെയും പങ്കുണ്ട് എന്നത് നമ്മൾ മറക്കരുത്. കേരളത്തെ വർഗീയ സംഘർഷങ്ങളില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ പങ്ക് ഏറ്റവും പ്രധാനം തന്നെയാണ്, പക്ഷേ അതിനോടൊപ്പം പോലീസിൻ്റെ പങ്കും നിഷേധിക്കാൻ കഴിയുന്നില്ല. സർ, ഇവിടെ വാട്സപ്പ് ഹർത്താലുകൾ പോലുള്ളവ സംഘടിപ്പിച്ച് നവമാധ്യമങ്ങൾ ഉപയോഗിച്ച് പോലും സംഘർഷത്തിന് ശ്രമിച്ചവരുണ്ട്. സർ, അതിൻ്റെ ഉറവിടം പോലും കണ്ടെത്തി ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് ഉതകുന്ന നടപടികളിലേക്കാണ് പോലീസ് കടന്നത് എന്ന് നാം ഓർക്കണം. പുതിയ കാലത്ത് രൂപപ്പെട്ട സൈബർ കുറ്റകൃത്യങ്ങളുണ്ട്. അവയെ ശരിയായ രീതിയിൽ കണ്ടെത്തുന്നതിനും അതിനെതിരെയുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ടു പോകുന്നതിനും പോലീസിന് കഴിയുന്നു എന്നത് നാം വിസ്മരിക്കാൻ പാടില്ലാത്തതാണ്. ഇവിടെ ഒരുപാട് കേസുകൾ തെളിയില്ല എന്ന് കണക്കാക്കിയിരുന്ന കേസുകളടക്കം തെളിയിച്ച ചരിത്രവും കേരളത്തിലെ പോലീസിനുണ്ട്. CBIക്ക് വിട്ട ജലജാസുരൻ കേസ് തെളിയിച്ചതൊക്കെ ഇതിൻ്റെ ഭാഗമായിരുന്നു എന്നത് നാം മറക്കാൻ പാടില്ല. സർ, അപ്പോൾ നിയമവാഴ്ച സംരക്ഷിക്കുക, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, ഇത് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് പോലീസ് പ്രവർത്തിച്ചു പോകുന്നത്. അതോടൊപ്പം ജനങ്ങളുടെ എല്ലാ പ്രയാസങ്ങളിലും അവരുടെ കണ്ണീരൊപ്പാൻ നിലകൊള്ളുന്ന സമീപനം പോലീസ് സ്വീകരിക്കുന്ന നിലയിലേക്ക് പോലീസിനെ തന്നെ പൊതുവെ മാറ്റിയെടുക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു എന്നതും അഭിമാനകരമായ വസ്തുതയാണ്. സർ, നാട്ടിൽ നിയമവാഴ്ച തുടരുന്നതിന് താല്പര്യമില്ലാത്ത ഒട്ടേറെ പേർ കാണും. അത്തരം ആളുകൾ ആദ്യം പോലീസിനെ നിർവീര്യമാക്കാൻ, പോലീസിനെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കാൻ രംഗത്ത് വരുന്നത് സ്വാഭാവികമാണ്. ഇവിടെ തീവ്രവാദികൾ, അതുപോലെ വർഗീയ ശക്തികൾ, അരാജകവാദികൾ, അവരെല്ലാം ഇത്തരം കാര്യങ്ങളിൽ ബോധപൂർവം ഇടപെടുന്നുണ്ട് എന്നതും നാം മറക്കരുത്. ഓരോ ദിവസവും പോലീസിനെതിരെ ഇല്ലാത്ത വാർത്തകൾ നിറം പിടിപ്പിച്ച നുണകളായി പ്രചരിപ്പിക്കാൻ ഇത്തരം വിഭാഗങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നതും നാം മറക്കാൻ പാടില്ല. ഇവിടെ പോലീസ് സംവിധാനത്തെ നീതിയുക്തമായി പ്രവർത്തിക്കുന്നൊരു സേനയാക്കി മാറ്റാൻ ആണ് LDF സർക്കാർ ശ്രമിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദിവാസി ജനവിഭാഗത്തെയടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ആദിവാസി സൗഹാർദ്ദപരമായി പോലീസ് സംവിധാനത്തെ കൊണ്ടുപോകുന്നതിന് LDF സർക്കാർ സ്വീകരിച്ച നടപടികൾ ഈ സമൂഹത്തിന് മറക്കാൻ കഴിയുന്നതല്ല. ആദിവാസി ജനവിഭാഗങ്ങളുടെ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രാഗ്ന ഗോത്രത്തിൽ നിന്ന് 200 പേരെ പോലീസിൽ പ്രത്യേക നിയമനം നടത്തിയത് ഈ സർക്കാരാണ്. അത് ആദിവാസി വിഭാഗത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ഉതകിയ നടപടിയായിരുന്നു. അതേപോലെ തന്നെ ഈ അദ്ദേഹം പരാമർശിച്ച അന്താരാഷ്ട്ര ആദിവാസി ഗോത്രദിനത്തിൽ 2 പദ്ധതികൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എക്സൈസ് ഗാർഡ് തസ്തികയിൽ പട്ടികജാതി വിഭാഗങ്ങൾക്കായി പ്രത്യേക റിക്രൂട്ട്മെൻ്റ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം 25 പട്ടികവർഗ യുവാക്കൾക്ക് എക്സൈസ് ഗാർഡായി നിയമനം നൽകിയിട്ടുണ്ട് എന്ന കാര്യവും ഇവിടെ ഓർക്കേണ്ടതാണ്. സർ, അവിടെ നിർത്താനല്ല പരിപാടി. 200 പേരെ കൂടി ഇത്തരത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടിയും സ്വീകരിക്കുന്നുണ്ട്. സർ, പട്ടികവർഗ വിഭാഗം കൂടുതലുള്ള അട്ടപ്പാടി മേഖലയിൽ ചെറുധാന്യ ഫാക്ടറി ഡിസംബറോടെ ആരംഭിക്കാനാണ് പോകുന്നത്. പുട്ടുപൊടി, രാഗി മാൾട്ട്, എനർജി ഡ്രിങ്ക് ഉൾപ്പെടെ വിപണിയിലെത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാർഷിക മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങളും ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിലയും ഉറപ്പാക്കുന്നതിനുള്ള നടപടിയും സർക്കാർ സ്വീകരിക്കുന്നുണ്ട് എന്നത് നാം കാണേണ്ടതാണ്. സർ, ഇവിടെ ആദിവാസികൾക്കെതിരെ ഉണ്ടാകുന്ന അക്രമങ്ങൾ തടയുവാനും
അവർക്ക് നിയമപരിരക്ഷ ലഭിക്കുവാനും സുസജ്ജമായ സംവിധാനമാണ് സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. ഈ വിഭാഗത്തിൽപ്പെടുന്നവരുടെ പരാതികൾ എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി ആവശ്യമെങ്കിൽ ഉടനെ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരം അവർക്കുള്ള പരിരക്ഷ സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ ഊരുകൾ കേന്ദ്രീകരിച്ച് നൽകി വരുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവികളുടെ അധ്യക്ഷതയിൽ അതത് ജില്ലകളിൽ 3 മാസം കൂടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും ആദിവാസികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും യോഗം വിളിച്ച് കേസുകൾ സംബന്ധിച്ച് അവലോകനം നടത്തി വരുന്നു. സർ, ഇതൊക്കെ സർക്കാർ ചെയ്യുമ്പോഴും ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകും. അതാണ് കഴിഞ്ഞ ദിവസം അട്ടപ്പാടി സംഭവിച്ച കാര്യം എന്ന് നാം ഓർക്കണം. അവിടെ യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ രീതിയിലുള്ള ഒരു പശുവിനെ മേയ്ക്കാൻ കൊണ്ടുപോയ സംഭവമാണ് യഥാർത്ഥ കാരണം. അതിൽ നിന്ന് ഒരു പ്രത്യേക തർക്കത്തിലേക്കെത്തി അതിൻ്റെ ഭാഗമായി അക്രമസംഭവത്തിലേക്ക് നീങ്ങി. അതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കുന്ന നില വന്നു. കേസെടുത്തപ്പോൾ ഇവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടു, ഹാജരായില്ല. അവരെ അറസ്റ്റ് ചെയ്യാൻ ഇവർ പോലീസ് പോകുന്ന നിലയുണ്ടായി. അത് നന്നേ കാലത്ത് തന്നെ അങ്ങനെ പോകേണ്ടതുണ്ടായിരുന്നോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് ഏത് സമയത്ത് പോകണമെന്ന് സാധാരണഗതിയിൽ പോലീസ് കണ്ടതാണ്. പക്ഷെ അതിൽ ഉന്നയിക്കപ്പെട്ട ഒരു പ്രശ്നം ഈ നന്ന കാലത്ത് ഇവരെന്തിനാണ് പോയത് എന്താണ്, അത് നമുക്ക് അന്വേഷിക്കാം. എന്തുകൊണ്ടാണ് കാലത്ത് തന്നെ പോകാനിടയായത്, അത് അന്വേഷിക്കുന്നതിനുള്ള സംവിധാനം നമുക്ക് ഏർപ്പെടുത്താം. അതേസമയം ഇവിടെ കാണേണ്ട കാര്യം, പോലീസിനെതിരെ അവിടെ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പോലീസിൻ്റെ ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തെ തടയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞു, മുരുകൻ അവിടെ ഒരു പ്രധാനപ്പെട്ടയാളാണ്, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആളുകൾ കൂടിച്ചേരുന്ന നിലയുണ്ടായി എന്ന്. അപ്പോൾ പോലീസിന് അത്തരം അതിക്രമങ്ങൾ തടയുന്ന അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായി അതിക്രമങ്ങൾ പോലീസിനെതിരെയുള്ള അതിക്രമങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതായി വരുമല്ലോ. അവിടെ ബലപ്രയോഗം പോലീസിനെതിരെ നടന്നു, അത് നമ്മൾ കാണാതിരിക്കരുത്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നില എടുത്തു പോകരുത്. ഇവിടെ എല്ലാ പ്രശ്നങ്ങളിലും പോലീസ് കൃത്യമായി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അദ്ദേഹം പരാമർശിച്ച ഒട്ടേറെ കേസുകളിലെ പ്രതികൾ, ആ പ്രതികൾക്കെല്ലാം എതിരെയുള്ള നടപടികൾ പോലീസ് കൃത്യമായി സ്വീകരിച്ചു എന്നത് നമ്മുടെ അനുഭവമാണ്. എന്തടിസ്ഥാനത്തിലാണ് ആ പ്രതികളെ പോലീസ് എന്തോ സംരക്ഷിച്ചു എന്ന് മട്ടിൽ അദ്ദേഹം പറഞ്ഞത്? ഏതാളെ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമിച്ചത്? ഇപ്പോൾ അവരെല്ലാം ജയിലിൽ കിടക്കുന്നത് ആരുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്? അത് പോലീസല്ലേ അവരെ അറസ്റ്റ് ചെയ്തത്? പോലീസല്ലേ അവർക്കെതിരെ നടപടിയെടുത്തത്? ഇവിടെ പോലീസ് നടപടിയെടുക്കുന്നതിൽ മുഖം നോക്കാറില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടോ, തെറ്റിനെതിരെയുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് നാം കാണേണ്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തെ പോലീസിന് ഒരു തരത്തിലുള്ള ഭ്രാന്തും പിടിപെട്ടിട്ടില്ല, പോലീസ് സമയത്തോടെ തന്നെയാണ് പോകുന്നത്, പോലീസ് സേന എന്നത് ഈ കേരളത്തിന് അഭിമാനിക്കാവുന്ന പ്രവർത്തന രീതി തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത്. നന്നേ കാലത്ത് പോകാനിടയായത് എന്ത് എന്നത് അന്വേഷിക്കാൻ നമുക്ക് ഏർപ്പാടും ചെയ്യാം. ഇക്കാര്യത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നവും അടങ്ങിയിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുന്നു.